സന്ദേശവുമായി ഒരു ക്രിസ്മസും കൂടി നമ്മുടെ പരിപാടിയിൽ വന്നെത്തിയിരിക്കുന്നു. വഴിവരകളും കടക്കമ്പോളങ്ങളും പള്ളികളും എല്ലാം മിന്നുന്ന അലങ്കാരങ്ങൾ നിർന്നിരിക്കുന്നു. ബെത്ലഹേമിൽ മറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി ഈശോ തമ്പുരാന്റെ ജനനമല്ലോ നമ്മൾ ക്രിസ്മസിൽ ആഘോഷിക്കുന്നത്. മറിയത്തിന് ക്രിസ്മസ് സമയം അടുത്തപ്പോൾ മറിയം അവരുടെ ഭവനത്തിലും തലച്ചയക്കാൻ ഒരിക്കലും തേടി. പക്ഷേ അവരാരും അവർക്ക് അഭയം നൽകിയില്ല. അവസാനം മറിയത്തിന് ലഭിച്ചത് ഒരു കുച്ചിക്കാലത്തുണ്ടായിരുന്നു. കുറച്ച് ആടുമാടുകൾക്കിടയിൽ പരിശുദ്ധ അമ്മ അവരുടെ രക്ഷകന് ജന്മം നൽകി. ഉണ്ണീശ്വൻ തിരിച്ചറിയുടെ അടയാളം മാലാഹ പറഞ്ഞു കൊടുത്തത് ഇപ്രകാരമായിരുന്നു. ഇള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞ് ഒരു തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. ദൈവികത്തിന്റെയും രാജ്യത്തിന്റെയും അധികാരത്തിന്റെയും നേതൃത്വത്തിന്റെയും കുറിച്ചുള്ള മനുഷ്യ സരസങ്ങൾക്കെതിരായ തീർത്തായിരുന്നു പുൽക്കൂട്. സ്വയം സൂര്യവൽക്കരണത്തിന്റെയും എളുപ്പപ്പെടുന്നതിന്റെയും പ്രതീകമാണല്ലോ പുൽക്കൂട്. അവരോടും ദരിദ്രനായി മറ്റാരും കാണപ്പെടുന്ന ബുദ്ധി നമുക്ക് പുൽക്കൂടിയ ജനത്തെ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവും ഒന്നാം സ്ഥാനത്തായി മത്സരിക്കുന്നുണ്ട്. ഏറ്റവും ദരിദ്രനാകാൻ, ഏറ്റവും അവഗണിക്കപ്പെട്ടവനാകാൻ, ഏറ്റവും സഹിക്കാൻ എന്നിവയെല്ലാം നമുക്ക് പുൽക്കൂടിയ ജനത്തെ നമുക്ക് കാണാൻ സാധിക്കും. പുൽക്കൂടിയ ജനനം ക്രിസ്തുവിന്റെ എളിമയെയും അവതരിപ്പിക്കുന്നതോടൊപ്പം ദൈവത്തെ തിരസ്കരിച്ച ദൈവജനത്തിന്റെ മനോഭാവത്തെയും പ്രതീകാത്മകമായി നമുക്ക് കാണാൻ സാധിക്കും. ഏശയ്യ 1:3 നമ്മൾ ഇപ്രകാരം കാണുന്നു. കാള തന്നെ ഉടയവനെ അറിയുന്നു, കഴിവ് തന്റെ യജമാനെ പുൽത്തൊട്ടി അറിയുന്നു. എന്നാൽ ഇസ്രായേൽ അറിയുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. കാളയും കഴുതയും തന്റെ യജമാനെ തിരിച്ചറിഞ്ഞ് മടങ്ങുമ്പോഴും ദൈവത്തിന്റെ സ്വന്തം ജനം ദൈവത്തെ മനസ്സിലാക്കുന്നില്ല എന്ന് നമുക്ക് ദൈവത്തിൽ കാണാൻ സാധിക്കും. രക്ഷകനായ ഉദ്ദേശയുടെ ജനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്കൊന്നും നമുക്കൊന്ന് കണ്ണോടിക്കാം. ഉണ്ണീശയെ സ്വീകരിക്കാൻ എന്റെ ഹൃദയവും ഒരുക്കമാണോ? അതോ ഭാഗ്യമായ ഹൃദയാത്മകയെ ഈ ഒരു ക്രിസ്മസും കടന്നു പോകുമോ? നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സും ഹൃദയവും ഉണ്ണീശയെ സ്വീകരിക്കുവാൻ ഒരുക്കാം. പ്രാർത്ഥിക്കാം.